സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവത്തിലേക്കുള്ള കുറുവഴികളും കുറുക്കുവഴികളും തേടിയ മറ്റാരേക്കാളും ദൈവത്തോടടുത്തെത്തിയ വിശുദ്ധ കൊച്ചു ത്രേസ്യടുത്തിരുന്ന ആളാണിന്ന്. അതികായന്മാരായ വിശുദ്ധരുടെ കിണത്തെ നോക്കിക്കൊണ്ട് ആ കൊച്ച് സംശയിച്ചിരുന്നു, വിശുദ്ധരെ പോലെ ഈ പടവുകൾ കയറാൻ തനിക്കാകുമോ എന്ന്. അപ്പോൾ അവൾ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്, ആരും മലകൾ ഒറ്റ ഓട്ടത്തിലല്ല കയറിപ്പോകുന്നത്, ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്ന കുറുവഴികളിലൂടെയും ഉറച്ച ചുവടുകളിലൂടെയുമാണ് എന്ന്. സർവ്വസാധാരണമായ നിസ്സാരമെന്ന് നാം കരുതുന്ന കാര്യങ്ങൾ പോലും അസാധാരണമായ സ്നേഹത്തോടെ ചെയ്യുക എന്ന ആധ്യാത്മിക സിദ്ധി അവൾ സ്വായത്തമാക്കിയത് ഈ ജീവിത പരിശീലനത്തിലൂടെയാണ്. കൊച്ചു ത്രേസ്യയുടെ ചെറുവഴി, ദ ലിറ്റിൽ വേ, ഇന്ന് ലോകം അതിനെ വിളിക്കുന്നു, അനുകരിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനമൊക്കെയും നമ്മെ വഴികളെക്കുറിച്ച് ധ്യാനിക്കാനാണ് വിളിക്കുന്നത് എന്നത് യാദൃശ്ചികമാണോ അറിയില്ല, ആകാനിടയില്ല. നമ്മുടെ നിലപാടുകളെയും ചിന്തകളെയും ശൈലികളെയും സൂചിപ്പിക്കുന്ന ഒരു രൂപകമാണ് വഴി. അതിലേക്ക് വരും മുൻപ്, ഇന്നലെ നാം കണ്ട ഗോവണി എന്ന രൂപകവുമായി ബന്ധപ്പെടുത്തി ഒരു കാര്യം കൂടി കൊച്ചു ത്രേസ്യയ്ക്ക് പകരാനുണ്ട്. വിശുദ്ധിയുടെ പടവുകൾ കയറാൻ നാം എപ്പോഴും പദമുയർത്തി ചുവടുകൾ വയ്ക്കണമെന്ന് വിശുദ്ധ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും ഒരു ചുവട് പോലും വയ്ക്കാൻ നമുക്ക് ശക്തിയുണ്ടെന്ന് ധരിക്കരുത്. നമുക്ക് പല കാര്യങ്ങളും അസാധ്യമാണെങ്കിലും നാം നടത്തുന്ന പരിശ്രമങ്ങൾ ദൈവത്തിന് അമൂല്യമാണ്. അതിനാൽ തന്നെ അവൻ ആ പടികളിറങ്ങി വന്ന് നമ്മെ വാരിക്കോരിയെടുക്കും. ജീവിതത്തിൽ സർവ്വസാധാരണമായ ചെറിയ സുഹൃതങ്ങളുടെ ആത്യന്തിക ഭാവങ്ങളെ ഉണർത്തുകയാണ് വിശുദ്ധ. അവൾ പറയുന്നു, ദൈവം ആർക്കും കൃപയുടെ ആദ്യദാനം നൽകാതിരിക്കില്ല. സ്വയം തിരുത്താനുള്ള ധൈര്യം എന്ന ആദ്യ കൃപ, ദ ഫേസ്റ്റ് ഗ്രേസ് ഓഫ് ദ കറേജ് ഫോർ സെൽഫ് കോൺക്വസ്റ്റ്. ഇന്ന് എസ്കിയൽ 18:25 മുതൽ വൈകിയ വേളയിലെങ്കിലും നാം തെറ്റുകൾ തിരുത്തണമെന്ന് നമ്മെ താക്കീത് ചെയ്യുന്നത് അതുകൊണ്ടാണ്. സത്യങ്ങൾ അറിഞ്ഞിട്ടും രക്ഷാകരമായവ ഉൾക്കൊണ്ടിട്ടും അത് പാലിക്കാതെ മരണവഴി തേടുന്നവരാണ് പലപ്പോഴും നമ്മൾ. ജീവനും മരണവും നാം നിരന്തരമായി തിരഞ്ഞെടുക്കുന്ന പ്രക്രിയകളാണ്. ഇന്ന് നീതിയും നാളെ നീതികേടും കാണിച്ചിട്ട് കാര്യമില്ല. ഇന്ന് നീതികേടായി ജീവിക്കുന്നവർ ഇന്ന് തന്നെ നീതിയിലേക്ക് തിരിച്ചു വരണമെന്നും നാഥൻ ആവശ്യപ്പെടുന്നു. നമ്മുടെ വഴികൾ നേരെയാക്കുന്നതിന് പകരം ദൈവത്തിന്റെ വഴികളാണ് വികലമെന്നും അസാധ്യമെന്നും വാചക കസർത്തുകൾ കൊണ്ട് നമ്മൾ കാര്യവിചാരം നടത്തരുത്. നമ്മുടെ ചിന്താപദ്ധതികൾ കൊണ്ട് ഫ്രോണേസിസ്, അഭിപ്രായങ്ങൾ കൊണ്ട് ദോക്സ, ദൈവസ്നേഹത്തോട് മല്ലിടുന്ന നമ്മുടെ മനഃപൂർവമായ ആന്തരിക നിലപാടുകളെ നാം പുകമറയിൽ ആഴ്ത്താൻ ശ്രമിക്കുകയാണ്. ജർമ്മയ 18:11-12 വരെയും ഈ താക്കീത് നേരത്തെ നൽകിയിട്ടുള്ളതാണ്. ഇംഗ്ലീഷ് കവിയായ ജോൺ ബെനിയൻ പറഞ്ഞതുപോലെ, സ്വർഗവാതിലിന്റെ തൊട്ടു മുൻപിൽ നിന്നുപോലും നരകത്തിലേക്ക് നയിക്കുന്ന വീഥികളുണ്ട്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഞായറാഴ്ച നാം വായിച്ച ആ സുവിശേഷ ഭാഗം നാം ചേർത്ത് വായിക്കണം. 11 മണിക്കൂറിലും ദൈവത്തെ നേടിയ മനുഷ്യരുമുണ്ട് എന്ന്, നരകത്തിന്റെ വാതിലിനടുത്തു നിന്നും സ്വർഗത്തിലേക്ക് നയിക്കുന്ന രാജവീഥികളുണ്ട് എന്നും. എസക്കിയലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിനോടുള്ള ഈ നിഷേധം കാണിക്കുന്നത് ദൈവം വെച്ചു നീട്ടുന്ന ഈ രക്ഷയുടെ പാലങ്ങളെ ചുട്ടിരിക്കുന്നത് പ്രവാസത്തിൽ കഴിയുന്ന ഒരു ജനതയാണ് എന്നതാണ്. തങ്ങൾക്ക് ദൈവകൃപ ഏറ്റവും അത്യാവശ്യമാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. ഊതിപ്പെരിപ്പിച്ച ഒരു അഹംബോധത്തിലും സ്വയം മതിപ്പിലും അവർ അമർന്നു നിൽക്കുകയാണ്. ഇന്ന് ഫിലിപ്പിയർ 2:1-11 വരെ വ്യക്തമായി പറയുന്നതും ഈ മനോഭാവത്തെ സൂക്ഷിക്കണമെന്നാണ്. കെനോദോക്സിയ, ശൂന്യം, കെനോസ് ആകുന്ന മതിപ്പ്, ദോക്സ, എനിക്ക് എന്നെക്കുറിച്ച് തന്നെയുള്ള അഹന്ത നിറഞ്ഞ മതിപ്പ്, അതിനാൽ തന്നെ ശൂന്യവും നിഷ്ഫലവുമായി പോകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നാം നേരത്തെ ഒട്ടനവധി പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ളതാണ്. ഗ്രീക്കിൽ മതിപ്പ് അഥവാ അഭിപ്രായം, പിന്നെ മഹത്വം എന്നിവയെ സൂചിപ്പിക്കുന്നത് ഒരേ വാക്കാണ്, ദോക്സ. മനുഷ്യൻ ചാർത്തുന്ന മഹത്വങ്ങൾ പുറമോടികളുടെ പേരിലാണ് നൽകപ്പെടുന്നത്. മാനുഷിക അഭിപ്രായങ്ങളുടെ ചിറകാണതിന്. എങ്കിൽ ഇന്ന് ക്രിസ്തു കീർത്തനം ആലപിച്ചുകൊണ്ട് ശ്രീഹ പഠിപ്പിക്കുന്നത് ക്രിസ്തു മഹത്വമാർന്നത് ദൈവം നൽകിയ മതിപ്പിലാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. അതാകട്ടെ, ക്രിസ്തു സ്വയം ശൂന്യനായി തീർന്നതുകൊണ്ടും, കെനോസിസ്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ദൈവപുത്രൻ എങ്ങനെ മനുഷ്യപുത്രനായി എന്ന്. മാത്രമല്ല, മനുഷ്യരുടെ അധമഭാവങ്ങളുടെ മുൾമുനയേറ്റുകൊണ്ട് അവൻ പിടയുകയും ചെയ്തു. അവൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരണത്തോളം താഴ്ന്നു. അവിടെ നിന്നാണ് ദൈവം അവനെ ഉയർത്തിയത്, എല്ലാ നാമങ്ങളെയുംക്കാൾ ഉന്നതമായ നാമം അവന് നൽകിയത്. ഈ ഒരു ജീവിതപാഠം നമുക്ക് അനുകരിക്കാനാകണമെന്നാണ് ശ്രീഹ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്. കാരണം സഭ എന്നത് കൊയിനോണിയ നെവുമാറ്റോസ് ആണ്, ആത്മാവിനാൽ ഒഴിവാക്കപ്പെട്ട കൂട്ടായ്മ. അവിടെ പരസ്പരം സമാശ്വാസവും ബലപ്പെടുത്തലും പരിശുദ്ധാത്മാവിന്റെ നിറവും ദൈവിക സ്നേഹവും മാംസം ധരിക്കണമെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞതുപോലെ, സ്നേഹിക്കുക എന്നതാണ് എന്റെ ദൈവവിളി. നമ്മുടെ ഉള്ളറകളെ ഭേദിച്ചു വരുന്ന കാരുണ്യം, വിസറൽ കമ്പാഷൻ, അവിടെ സ്ഫുരിക്കണം. ദൈവം നമുക്ക് പകരുന്ന ക്ഷമയുടെയും ആശ്വാസത്തിന്റെയും ആഴം പരസ്പര ബന്ധങ്ങളിൽ നാം പടർത്തണം.
ശരിക്കും പറഞ്ഞാൽ ദൈവസ്നേഹത്തെ നാം അനുഭവിച്ചറിയുന്നത് പരസ്പര ബന്ധങ്ങളിൽ നിന്നാണെന്ന് മറക്കരുത്. ശ്രീഹ പറയുകയാണ്, ഏതെങ്കിലും വഴിയിൽ നാം ഈ സമാശ്വാസവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും പരിപോഷണവും സ്നേഹവും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഐക്യത്തിലേക്ക് വരുവിനെന്ന്. ഒരുമയെക്കുറിച്ചാണ് ശ്രീഹ ഇവിടെ വാചാരണാകുന്നത്. ക്രിസ്തു നമ്മെ താനുമായി ഒന്നാക്കിയതിനാൽ നാം പരസ്പരം സ്വാർത്ഥത വെടിഞ്ഞ് വ്യർത്ഥത വെടിഞ്ഞ് ഒന്നായിത്തീരുവാൻ. ഇന്ന് നാഥൻ രണ്ട് പുത്രന്മാരുടെ ഉപമയിലൂടെ ഇക്കാര്യം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വൈകിയ വേളയിലെങ്കിലും തെറ്റുകൾ തിരുത്തി നമുക്ക് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാകുമെന്ന് ആദ്യം നോ പറഞ്ഞവൻ പിന്നീട് യെസ് പറയുന്നത് പോലെയാണത്. അതേസമയം ഇതാ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ ഹിതം ഏറ്റെടുത്തിട്ട് അത് സൗകര്യപൂർവ്വം മറന്നുകളയുകയും ചെയ്യുന്നൊരു പുത്രനുണ്ട് മറുഭാഗത്ത്. ഇവരിൽ ഒരുവൻ മറ്റൊരുവനേക്കാൾ മികച്ചതാകുന്നത് തമ്മിൽ ഭേദമെന്ന കണക്കിൽ മാത്രമാണെന്ന് മറക്കരുത്, ആപേക്ഷികമായിട്ട്. എന്നാൽ ക്രിസ്തു എന്ന പുത്രനാകട്ടെ, അവനാണ് യഥാർത്ഥത്തിൽ അപ്പനിണങ്ങിയ പുത്രൻ, ഉത്തമപുത്രൻ. അവൻ വാക്കുകൊണ്ടും യെസ് എന്ന് പറഞ്ഞു, പ്രവൃത്തി കൊണ്ടും യെസ് എന്ന് പറഞ്ഞു. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വാക്കും പ്രവൃത്തിയും ഒരുപോലെയാണ്. വാക്കിനേക്കാൾ പ്രധാനമാണ് പ്രവൃത്തി എന്നുകൂടി അവൻ പഠിപ്പിക്കുന്നുണ്ട്. വെറും വാക്കുകളല്ല ദൈവവചനം. ഈ വെറും വാക്കുകളല്ലാത്ത ദൈവവചനത്തെ ഉടലിൽ സമൂഹിച്ച അതിരത്തിൽ നിറച്ച പ്രവാചകന്മാരെ നാം ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നല്ലോ. ആ പ്രവാചകന്മാർ വഴി, ഏറെ പ്രത്യേകിച്ച് ശ്രാവകൻ വഴിയും ദൈവം വെച്ചു നീട്ടിയ രക്ഷയുടെ പദങ്ങളെയാണ് നാം തള്ളിക്കളഞ്ഞിരിക്കുന്നത്, എല്ലാം തിരിച്ചറിഞ്ഞിട്ടും അതിൻ്റെ ആവശ്യകതകൾ മനസ്സിലാക്കിയിട്ടും. അതുകൊണ്ട് തന്നെയാണ് നാഥൻ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ദോക്സ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഉപമ ആരംഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഉപമയിലൂടെ അവൻ പഠിപ്പിക്കുമ്പോൾ അവിടെ നമ്മുടെ അഭിപ്രായം ആരായിരുന്നു എന്നത് അത്ര നിസ്സാരമായി കാണരുത്. അതേസമയം പാപികളെന്ന് പൊതുജനം മുദ്രകുത്തിയവർ തങ്ങൾക്ക് ദൈവകൃപ ആവശ്യമുണ്ടെന്നറിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയുന്നതും നാം ശ്രദ്ധിക്കാതെ പോകരുത്. ഇന്ന് സങ്കീർത്തനം 25. സങ്കീർത്തനം 1 കൂട്ടുകാരിയാണ് ഈ സങ്കീർത്തനം എന്ന് കരുതാം. വിശുദ്ധ കൊച്ചുത്രേസ്യ പാലിച്ച കർമ്മലിതാ സഭയുടെ നിയമത്തിൻ്റെ ഒരു നാരായ വേരാണ് സങ്കീർത്തനം 1. രാപകൽ ദൈവഹിതത്തെ ധ്യാനിക്കുന്നവൻ്റെ സൗഭാഗ്യം. സങ്കീർത്തനം 1 രണ്ട് വഴികളുടെ കഥയാണ്. തിന്മയുടെയും നന്മയുടെയും ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, പക്ഷെ പ്രത്യാഘാതങ്ങളുണ്ട്. പക്ഷേ സങ്കീർത്തനം 1 നിർമ്മമതയുടെ ഈ ഒരു ഭാഷയുമുണ്ട്, ഒരു ജ്ഞാനസരണി പോലെ. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം, എന്നാൽ തിരഞ്ഞെടുത്താൽ സംഭവിക്കുന്ന ദൂഷ്യങ്ങളെ അത് പറഞ്ഞു തരികയും ചെയ്യുന്നു. പക്ഷേ ഇന്ന് സങ്കീർത്തനം 25 ഒരു കണ്ണീർ നനവിൻ്റെ ഭാഷ കൂടിയുണ്ട്. നിർമ്മമതയല്ല അതിൻ്റെ ഭാവം. നല്ല വഴി തിരഞ്ഞെടുത്തവൻ അവിടെ കണ്ണീരണിഞ്ഞ് നടക്കുന്നുണ്ട്. കേവലം നിർമ്മമമായ ഒരു ജ്ഞാനസരണിയല്ല, വികാരവിക്ഷോഭങ്ങളുടെയും ജീവിതഗന്ധത്തിൻ്റെയും പ്രാർത്ഥനാ വഴിയാണിത്. ദൈവിക നിയമത്തെ സ്വജീവിതത്തിൽ പാലിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ ഇവിടെയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ആഴക്കാരുണ്യത്തിൻ്റെയും ചരിത്രവീഥികളിൽ സങ്കീർത്തകൻ ഉറ്റുനോക്കുന്നത്, ആ വഴികളിലേക്ക് തന്നെ ചേർത്ത് വയ്ക്കുന്നത്, അവൻ കരുണ നേടുന്നതും. ദൈവം തിന്മകളെ കാണുന്നില്ല എന്നല്ല, കണ്ടാലും ശിക്ഷിക്കുന്നതിന് പകരം രക്ഷിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവം തിന്മയുടെ നേരെ കണ്ണടച്ചു കളയുന്നതല്ല, കണ്ണു തുറന്ന് നമ്മെ വീണ്ടെടുക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതാണ് ഈ ജീവിത വഴികളിൽ. ഇന്ന് എസക്കിയേലും പറയുന്നത് ഇതുതന്നെയാണ്, പാപിയുടെ രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ വഴി എന്നത് വീണ്ടെടുപ്പുകൾ മാത്രമല്ല, ഇന്നലെ ജെറമിയ പറഞ്ഞതുപോലെ നമ്മെ നശിപ്പിക്കാൻ കെൽപ്പുള്ള വഴിയിൽ കൂടി തന്നെയാണ് ദൈവം നമ്മെ രക്ഷയിലേക്ക് നയിച്ചതെന്ന് മറക്കരുത്. ദൈവം അവിടെ ഇല്ലായിരുന്നെങ്കിൽ നാം ആ വഴിയിൽ തന്നെ മരിച്ചു വീഴുമായിരുന്നു. അങ്ങനെ ആ വഴികൾ വീണ്ടെടുപ്പുകളുടേത് മാത്രമല്ല, ജീവിത പാഠങ്ങളുടേത് കൂടിയാണ്. എങ്ങനെ ദൈവത്തിലേക്ക് നടക്കണം, തിരിച്ചു നടക്കണം എന്നൊക്കെയുള്ള ജീവിത പാഠങ്ങൾ. ക്രിസ്തു തന്നെയായ വഴിയും സത്യവും ജീവനും. യോഹന്നാൻ 14.